ലീബ മീഡിയ മലയാളം ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഇന്ന് ബൈബിളിലെ ചില കുസൃതി ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പഴയ നിയമ ഇതൊരു കുസൃതി ചോദ്യമാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ 40 തവണ കാണുന്ന ഒരു വാക്ക് ഒരു സ്ത്രീയുടെ പേരാണ്. ചോദ്യം ഒരിക്കൽ കൂടി, പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ കാണുന്ന ഒരു വാക്ക് 40 തവണയുണ്ട്. ഈ വാക്ക് ഇത് ഒരു സ്ത്രീയുടെ പേരാണ്. ഉത്തരം പറയാമോ? ഉത്തരം മറിയം. മറിയം അല്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. പേര് പറയാ. മറിയം. ആ മറിയത്തിന്റെ പേര് ഒരു പുസ്തകത്തിൽ 40 തവണ ഏത് അധ്യായത്തിലാ? ഒത്തരാന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത്. ഒരു സ്ത്രീയുടെ പേര് 40 തവണ ഒരു അധ്യായത്തിലുണ്ട് ഒരു പുസ്തകത്തില്. എന്നോട് ആലോചിച്ച് നോക്കിയേ. ഇല്ല. ആ ഉത്തരം ഒന്ന് പറഞ്ഞേ. മേരി. മേരി. മേരി ഏത് അധ്യായത്തിലാ പറഞ്ഞിട്ടുള്ളത്? ഏത് പുസ്തകത്തിലാണ്? വെറുതെ അങ്ങ് പറഞ്ഞത് അല്ല. എന്തുകൊണ്ടാണ്? മേരി അല്ല. ഉത്തരം മേരി അല്ല. അറിയോ? എന്തെങ്കിലും ഒന്ന് പറയുന്ന. എന്തെങ്കിലും ഒന്ന് പറ. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരെങ്കിലും പറ. സാറേ അല്ല എന്തായാലും. ആ ചോദ്യം മനസ്സിലായല്ലോ. ഏതാണ് ആ സ്ത്രീയുടെ പേര്? മറിയം എന്നാണോ? ആണെന്ന് എന്നോടല്ല ചോദിക്കുന്നത്. എന്നോടല്ല, ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. മറിയം. മറിയം. മറിയം അല്ല. ഓക്കേ, താങ്ക് യു. അറിയില്ല. ഏതെങ്കിലും ഒരു പേര് പറയുന്നത് ഇന്ന് പറഞ്ഞു. ഉത്തരം അറിയാവോ? അറിയത്തില്ല. ഇന്ന് ആലോചിച്ച് നോക്കിയേ. അന്നയാണോ? ഏത് അധ്യായത്തിലാ പറഞ്ഞത്? ഏത് പുസ്തകത്തിലാ? ഉത്തരം തെറ്റാണ്, അതല്ല. ആ ചോദ്യം മനസ്സിലായോ? ആ മനസ്സിലായി. ആ ഉത്തരോ? ആ രൂത്ത്. രൂത്ത്. ആ ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? രൂത്തിന്റെ പുസ്തകത്തിൽ. 40 തവണ ഉണ്ടോ? ഇല്ലില്ല. 40 തവണ ഉണ്ട്? ഇല്ലില്ല. ഉത്തരം തെറ്റാണ്. അങ്ങോട്ടാണ്. എസ്തർ അല്ല. അറിയോ? രൂത്ത് അല്ല. രൂത്തിന്റെ പേര് 40 തവണ പോയാ പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നില്ല. ഒരു പുസ്തകത്തിൽ തന്നെയാണ് പറയുന്നത്. ഒന്ന് അവിടെ ആലോചിച്ച് നോക്കിയേ. സമയമുണ്ട്. ഉത്തരം പറയോ. എന്തോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. എനിക്ക് അത്ര നല്ല അറിയില്ല. അറിയില്ല. ഞാൻ ആലോചിച്ച് നോക്കിട്ട് പറയാം. ഇവിടെ പലരും ഉത്തരം തെറ്റിപ്പോകും എന്ന് വിചാരിച്ച് അറിയില്ല അറിയില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പറഞ്ഞു നോക്കുക, ചിലപ്പോൾ ശരിയാകും. പ്രൈസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും, ശരിയാണോ തെറ്റാണോ. ചോദ്യം കേട്ടല്ലോ. ഉത്തരം അറിയാവോ? ഇല്ല. ഉത്തരം അറിയില്ല. അറിയോ? രൂത്ത്. രൂത്ത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? അല്ല. എലിസബത്ത്. അതേത് പുസ്തകത്തിലാണ് എലിസബത്ത് 40 തവണ പറയുന്നത്? അതൊന്ന് കാണണം. ഏത് പുസ്തകമാണ്? അറിയില്ല അല്ലയോ? ചോദ്യം കേട്ടല്ലോ. ഉത്തരം അറിയാവോ? എന്തെങ്കിലും ഒന്ന് പറയുന്ന. നാണക്കേടൊന്നുമല്ല, അറിയാമെങ്കിൽ പറയാതുള്ളൂ. ഇത്ര അറിയില്ല. മദ്ദെല്ലാം പറയാം. ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? 40 തവണ അറിയത്തില്ല. പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഏത് പുസ്തകത്തിലാ? ഏത് അധ്യായത്തിലാണ്? ബൈബിള് ബൈബിള് വായിച്ചിട്ടില്ല. അപ്പൊ മത്തായിയുടെ എഴുതിക്കൊള്ളാനോ? ഓക്കെ, പിടിക്കും. അറിയില്ല. എന്തെങ്കിലും ഒന്ന് പറയുന്ന. നവോമി. എന്തോ? നവോമി.
നവോമി അല്ല, അറിയത്തില്ല. മേരി, മേരി, മേരി എന്ന വാക്ക് ഏത് പുസ്തകത്തിലാണ് 40 തവണ പറയുന്നത്? ഏത് പുസ്തകത്തിലാണ് മേരിയുടെ പേര് 40 തവണ പറയുന്നത്? കുസൃതി ചോദ്യമാണ്, അറിയില്ല, അറിയത്തില്ല. എങ്കിലും ഏതെങ്കിലും ഒരു പേര് പറയുന്നു, വെറുതെ. മറിയ തന്നെയല്ല, മറിയുടെ പേര് 40 തവണ ബൈബിളിൽ പറയുന്നില്ല ഒരു പുസ്തകത്തിലും. നിങ്ങളെ ഉത്തരം അറിയോ? അറിയത്തില്ല, അറിയില്ല. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയുമ്പോഴാണ്, ഉത്തരം മായ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണ് നമുക്ക് ഈ മായ എന്ന പേര് 40 തവണ കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേര് ബൈബിളിലെ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അറിയോ? അറിയത്തില്ല, അറിയില്ല. നിയമം, 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 നിയമം. അങ്ങനെ വാക്ക് തിരുവനന്തപുരം ബൈബിളുണ്ടോ? അറിയോ? അറിയില്ല. ചോദ്യം ഒന്നും കൂടെ പറയാം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മുടെ ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. അറിയാവോ? അറിയില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, ചിലപ്പോ ശരിയായാലോ. ഒരു സ്ഥലത്തിന്റെ പേര് ബൈബിളിലെ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അറിയാവോ? അറിയില്ല. കാട്ടാക്കട എന്നൊരു വാക്ക് ബൈബിളുണ്ടോ? കാട്ടാക്കട, അങ്ങനൊരു സ്ഥലം ബൈബിളുണ്ടോ? വെറുതെ ഒരു സ്ഥലത്തിന്റെ പേര് പറയാതെ ബൈബിളിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ചോദ്യം. അതേത് അധ്യായത്തിലാണ്? ആദ്യമായിട്ട് കേൾക്കുവന്നല്ലോ. അറിയില്ല. കുണ്ടറ, അത് തിരുവനന്തപുരം ജില്ലയിലല്ല. അത്ര അറിയാവോ? ഒട്ടും അറിയില്ല. ഇവിടെ പലരും ഉത്തരം തെറ്റിപ്പോകുമെന്ന് വിചാരിച്ച് അറിയില്ല, അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കുക, ചിലപ്പോൾ ശരിയാകും. പ്രൈസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും, ശരിയാണോ തെറ്റാണോ. ചോദ്യം മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് പറ. എന്തോ പാളയം? പാളയം, പാളയം തിരുവനന്തപുരം ജില്ലയിലാണോ? ആ ശരി, ഉത്തരമാണ്. ആന്റിക്ക് ഒരു സമ്മാനം തരുന്നതായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലത്തിന്റെയും പേര് നമുക്ക് ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. ഒന്ന്, പട്ടം. പിന്നെ പാളയം. ചോദ്യത്തിന് ഉത്തരം പാളയമാണ്. അടുത്തത് ഒരു കുസൃതി ചോദ്യമാണ്. ദൈവത്തിനും ആദത്തിനും ഉണ്ട്, എന്നാൽ ഹവ്വയ്ക്കില്ല. ദൈവത്തിനും ആദത്തിനും ഉണ്ട്, എന്നാൽ ഹവ്വയ്ക്കില്ല. ദൈവത്തിനും ആദത്തിനും ഉണ്ട്, ഹവ്വയ്ക്കില്ല. ഇതാണ് ചോദ്യം. ചോദ്യം കേട്ടല്ലോ, ചോദ്യം കേട്ടോ. ഉത്തരം അറിയാവോ? അറിയില്ല. സിൻസിയറിറ്റി. ഉത്തരം മലയാളത്തിലാണ് പ്രതീക്ഷിച്ചത്. അതൊന്ന് ഇങ്ങോട്ട് ചോദിക്കരുത്, ഉത്തരം പറയുക. ഉത്തരം അറിയോ? ഉത്തരം അറിയോ? സത്യസന്ധത.
ചോദ്യം മനസ്സിലായോ? ഉത്തരം അറിയാവോ? ശരി, ഉത്തരമാണ്. ശരി, ഉത്തരമാണ്. ഉത്തരം ദ. ദ എന്ന അക്ഷരമാണ്. അടുത്ത ചോദ്യം. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് എന്തു കൊടുക്കണമെന്നാണ് അവന്റെ പിതാവ് വേലക്കാരോട് പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് ആദ്യം എന്തു കൊടുക്കണം എന്നാണ് അവന്റെ പിതാവ് വേലക്കാരോട് പറഞ്ഞത്? പുതിയ വസ്ത്രം. പുതിയ വസ്ത്രം. ഞാൻ ഉത്തരം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞ് പറയാൻ ശരിയോ തെറ്റോ. ഉത്തരം അറിയില്ല. ഭക്ഷണം. കാലുകൾക്ക് ചെരിപ്പ്. പുതിയ വസ്ത്രം. മോതിരം. അറിയില്ല. ചെരിപ്പ്. പുതിയ വസ്ത്രം. കാലിന് ചെരിപ്പ്. കറക്റ്റ്. അറിയത്തില്ല. ശരി ഉത്തരം. പുതിയ വസ്ത്രം. ചോദ്യം ഇതാണ്. ദൈവത്തോട് കള്ളം പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരാണ്. ചോദ്യം കേട്ടല്ലോ. ചോദ്യം കേട്ടു. ഉത്തരം അറിയാവോ? ഉത്തരം അറിയാം. ആരാ? ശമരിയാക്കാരി സ്ത്രീ. ശമരിയാക്കാരി സ്ത്രീ. വെള്ളം കോരുക. കർത്താവ് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ പറഞ്ഞു, നീ ഒരു യഹൂദനാണ്, നിനക്ക് ഞാൻ വെള്ളം കോരിത്തരുന്നു. അപ്പൊ പറഞ്ഞു, നീ എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഭർത്താവ് എനിക്ക് ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട്, നിന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഉത്തരം ശരിയാണ്. ഒരു സമ്മാനം ലഭിക്കുന്നു. ഉത്തരം സഫീറ. വേറുത്തരം ശമരിയാക്കാരി സ്ത്രീ. വേറുത്തരം സാറ. ഇവരെല്ലാം ദൈവത്തോട് കള്ളം പറഞ്ഞവരാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ബൈബിളിലെ യേശു പത്രോസിനെ ഒരിക്കൽ
പിശാച എന്ന് വിളിച്ചിട്ടുണ്ട് ഇല്ല. യേശു ഒരാളെ കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. കുറുക്കൻ ആൻസർ ഇപ്പൊ പറയരുത്, ഞാൻ വന്ന് ചോദിക്കാൻ പറഞ്ഞാൽ മതി. രണ്ടുപേര് കൈപൊക്കി. ചോദ്യതാണ്, യേശു ഒരാളെ കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ശരിക്ക് ബൈബിള് വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ വാക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയുക, അറിയില്ല പറയുക. നമുക്കറിയോ? ഇല്ല, അറിയത്തില്ല. അറിയില്ല. അറിയോ? അറിയില്ല അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു കുസൃതി ചോദ്യമാണ്. ശരിയായാൽ ശരിയാവട്ടെ, തെറ്റായാൽ പോട്ടെ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ശരി ഉത്തരമാണെങ്കിൽ ഒരു പ്രൈസ് കിട്ടും. അതുകൊണ്ട് അറിയില്ല എന്ന് പറയാൻ എന്തെങ്കിലും ഉത്തരം പറയുക, ചിലപ്പോ ശരിയായിരിക്കും. കുറുക്കനോട് കുറുക്കനൊന്ന് വിളിക്കല്ല, കുറുക്കനോട് ചെന്ന് പറയാനാ പറഞ്ഞു. എനിക്ക് ആരെയാണ് അങ്ങനെ ആരാ? കുറുക്കൻ എന്ന് യേശു വിളിച്ചത് ഹെറോദാവിനെയാണ്. നിങ്ങൾ ആ കുറുക്കനോട് പോയി പറയുക എന്നാണ് ബൈബിള് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ആ കുറുക്കനോട് പോയി പറയുക. ഹെറോദാവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആ ചോദ്യം ഇതാണ്, വരനെ കാണുന്നതിന് മുമ്പ് വിവാഹത്തിന് സംബന്ധിച്ച സുന്ദരിയായ ഒരു യുവതി, വരനെ കാണുന്നതിന് മുമ്പേ വിവാഹത്തിനകം സംബന്ധിച്ചു സുന്ദരിയായ ഒരു യുവതി, മനസ്സറിയോ? അറിഞ്ഞോടോ? ഉത്തരം ശരിയല്ല. പറയണോ? റബേക്ക. അറിയാൻസർ
അറിയില്ല. ശരി ഉത്തരം റിബേക്ക. റിബേക്കയാണ് അതിന്റെ ശരി ഉത്തരം. ചോദ്യം, ചോദ്യം ഇതാണ്, ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത വീട്ടിൽ വളർന്ന ഒരു മൃഗത്തിന്റെ പേര്, അത് ചോദ്യം. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ, ആ മൃഗത്തിന് പേരിട്ടത് ആര്? ചോദ്യം ഒന്നും കൂടി, ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന്റെ പേര്, ആ മൃഗത്തിന് പേരിട്ടത് ആര്? ഉത്തരം ശരിയാണ്. ഇതിന്റെ പേരിട്ടത് ആരാണ്? ഉത്തരം ശരിയാണ്. ശരി ഉത്തരം പൂച്ച. പൂച്ച എന്ന പേര് ബൈബിളിൽ എങ്ങും നമ്മൾ വായിക്കുന്നില്ല. പൂച്ചയ്ക്ക് പേരിട്ടത് ആദമാണ്. മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി എന്നാണ് പഴയ മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത പലർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് സമ്മാനം കിട്ടാതെ പോയി. എങ്കിലും അവർ പങ്കെടുത്തതിനും ഇതിനോട് സഹകരിച്ചതിനുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. നന്ദി. നമസ്കാരം.